ആടി പൊളി ചേട്ടാ. ഹായ് പറഞ്ഞു. ഞാനിത് നടുക്കിരിക്കുവാണ്, അല്ലെങ്കിൽ നാല് പേര്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് കൊടൈക്കനാലിലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അക്കോമഡേഷനൊക്കെ അടിപൊളിയായിരുന്നു. നേരം മുജീബ് ഭായ് ഓൾ സെറ്റ്? അടിപൊളി. കുരങ്ങന്മാർക്ക് വെയിൽ കായാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ? നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം. പത്ത് രൂപ ടിക്കറ്റിന് കയറാം നമുക്ക്. ഇതാണ് മോദാ പോയിന്റ്. സ്റ്റാച്ചു അടിപൊളി കേട്ടോ. അവിടെ ഇന്ന് രണ്ട് ഫോട്ടോ എടുക്കാം. അടിപൊളി കേട്ടോ, കൊള്ളാം. ഇതാണ് വ്യൂ. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് അധികം വിസിബിലിറ്റി ഒന്നും കിട്ടുന്നില്ല. അതിന്റെ മണ്ടയിലൊക്കെ ഫുള്ള് ക്രൗഡാണ്, കാണാൻ പറ്റുമെന്നാണ് അറിയില്ല കേട്ടോ. മുജീബ് തോന്നിക്കുന്നു. മുജീബ് കറങ്ങി നടക്കുമോ കേട്ടോ? നല്ല വ്യൂ ഉണ്ടല്ലേ. സീസണിലൊക്കെ ആണ് ഇതിലൊന്നും അടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് പേർക്ക് ഉണ്ട്. ആ എന്നാ കുഴപ്പം, ഇത്രയൊക്കെ വേണോ? എന്നാലേ നമുക്കൊരു മജയുള്ളൂ. കാരണം നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ഇറങ്ങാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ നോക്കാനുണ്ട്. ഇതൊക്കെ ബ്രാൻഡ് ആയിരിക്കുമല്ലേ. ഗ്ലാസ്സിന്റെ ബ്രാൻഡാ മേടിച്ചോ. കൊടൈക്കനാലിന്റെ ഒരു ഓർമ്മ അല്ലേ. ഏ ഗ്ലാസ് എടുത്ത് പുതിയത് മേടിച്ചോ. ഏ അവിടുന്ന് എടുത്ത് വെച്ച കൊള്ളാം കൊള്ളാം. പോയാ പില്ലർ റോക്ക്, ഗുണ കേവ്, ഫൈൻ ഫോറസ്റ്റ്, ഷൂട്ടിംഗ് പോയിന്റ് എല്ലാം പോകാം. എല്ലാം ഉണ്ട്. നമ്മളിത് നാലും കണ്ടിട്ട് ഇത് നാലും കാണുക. പിന്നെ അന്നെങ്കിൽ നമുക്കതെങ്കിൽ ഒരു ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ് മറ്റേ ആ കൊടൈ ലേക്കിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഫുഡും കഴിച്ച് പോവുക. ഇതാണ് ഇന്നത്തെ പരിപാടി. കുറവന്മാരിങ്ങനെ ഫുഡ് ആൾക്കാർ വരുന്നവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അല്ലേ വരുന്നവരെ. നമ്മൾ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല. ഫോട്ടോ എടുക്കാനുള്ളവർക്കൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോകാന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമ്മള് നേരെ ഗുണ കേവിലോട്ട് പോവാ. പ്രവീണെ ഒരു ഹായ് പറഞ്ഞു. കൂട്ടുകാരൻ അവിടെ കൂട്ടുകാരൻ. ടിക്കറ്റ് എവിടെ കിടക്കുന്നത്? ടിക്കറ്റ് വേണ്ട. ഇതാണ് ഗുണ കേവ്. നമ്മുടെ കമലാസന്റെ ഗുണ എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ് എന്ന് പറഞ്ഞ പേര് വന്നത്. അല്ലെങ്കിൽ ഗുണ മൂവി കണ്ടേന്നോടാ. മൂവി കണ്ടേന്നോ? ഞാനും മൂവി കണ്ടല്ല. നമുക്കന്നൊരു ഈ സ്ഥലം, പക്ഷെ ആ സ്ഥലത്തിലെ സീൻസ് കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പടെ ഹിറ്റ് ആയതല്ലേ, നല്ല ഹിറ്റ് ആയ അവിടെ അല്ലേ. സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു അല്ലേ. അടിപൊളി. ഒരു ഫോട്ടോ എടുക്കണ്ടാ. ആ മരത്തിന്റെ വേരില്ലേ, അത് ഭയങ്കര ഡിസൈൻ കണക്കല്ലേ. ഓ നല്ല വ്യൂ ആണ്. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചൂടെ നല്ലതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നല്ല വ്യൂ കിട്ടുന്നുണ്ടോ? പിള്ളേരോട്.
ഏതോ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പിള്ളേർ വന്നിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് പില്ലർ റോക്ക്, അതാണ് അതിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ പില്ലർ റോക്ക് അവിടെ പോയി കണ്ട് നമ്മൾ അടുത്ത് നമ്മൾ സൂയിസൈഡ് പോയിന്റ് ഇത് കഴിഞ്ഞിട്ട് പോകണേ. ഇത് ജസ്റ്റ് ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് പില്ലർ റോക്ക് കാണുക, എന്നിട്ട് നേരെ സൂയിസൈഡ് പോയിന്റിലോട്ട് നമ്മൾ പോവാം. ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബോട്ടിലേ കിട്ടത്തുള്ളത്, എങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഈ പില്ലർ റോക്ക് സംഭവം എന്തോ സംഭവം, ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്ത്, ടിക്കറ്റ് ചാർജ് ഒക്കെ എല്ലാം കുറവായിട്ടോ, 10 രൂപ 5 രൂപയൊക്കെ ഉള്ളു. നല്ല വ്യൂ ആണ്, നമ്മൾ നേരത്തെ കണ്ടുള്ള വ്യൂ തന്നെ അല്ല അല്ലേ, ഏകദേശം അതേ കണക്കുള്ള വ്യൂ തന്നെ. നേരത്തെ കണ്ട അതേ കണക്കുള്ള വ്യൂ വരുന്നുണ്ട്, എല്ലാം ഒരേ സംഭവം. ഇത് തന്നെ അവിടെ നിന്ന് കണ്ടേ, അപ്പുറത്തെ സൈഡ് കണ്ടു. ഇത് വാടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചേക്കുന്നത്, വാടി വാടത്തില്ലായിരിക്കും, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ നാൾ നിൽക്കുമായിരിക്കും അല്ലേ. അങ്ങനെ കൊടൈക്കനാലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് സൂയിസൈഡ് പോയിന്റ്, അത് വീഴുന്നുണ്ട്. അങ്ങനെ സൂയിസൈഡ് പോയിന്റില് നമ്മൾ നോക്കണം, ഭയങ്കര താഴ്ചയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കാം, അങ്ങോട്ട് പോയോ ആക്സസ് ഇല്ലാതെ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് മൂടി കിടക്കും, അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്ന് കാണാൻ പറ്റുന്നില്ല. സൂയിസൈഡ് പോയിന്റിലാണെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല, മരിക്കാൻ വരുന്നവരെന്തിന് പൈസ. ഇങ്ങോട്ട് ഇത്തിരി ഷോപ്പുകളുണ്ട്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൂയിസൈഡ് പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിനെ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത് നമ്മളൊരു കുതിര സവാരിക്ക് പോവാണ്. അല്ല എനിക്ക് വേണ്ട, ഇനി ഇത് ഫുള്ള് ബ്ലോക്ക് ആക്കി കേട്ടോ. തറ വീണ തറ പൊട്ട് ഉറപ്പാ, ഇങ്ങോട്ട് നോക്കി. ഇതിനറിയായിരിക്കും ട്രെയിൻഡ് ആയിരിക്കും, പോയിട്ട് വരുമായിരിക്കും, തിരിച്ചു വരുമായിരിക്കും. എപ്പടിയാവത് ഇതിൽ നിന്ന് താഴെ ഇറക്കണ്ടേ. അണ്ണാ ഓ ഇത് ഓടുന്നറേ, മുടിഞ്ഞ കോമഡി കേട്ടോ. അതിരക്തമായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, കൊടയിലേക്ക്. നമ്മൾ മോർണിംഗ് ഒരു വട്ടം ഇവിടെ ഒന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് അന്ന് ജസ്റ്റ് ഒന്ന് നടന്നതായിരുന്നു. ഇപ്പം നമ്മളിവിടെ ബോട്ട് കിട്ടും, നമുക്ക് ഈ ലേക്കിലൂടെ
പിന്നെ ലേക്കിലൂടെ ചവിട്ടുന്ന ബോട്ട് കിട്ടും. നമ്മളതിനെ അത് അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടുപേർക്ക് ചവിട്ടം വരത്തുള്ളൂ. അടുക്കില നടുക്കിങ്ങേ ഇടത് വെച്ച പാതിരി അവളി അത് ആ സാധനത്തിൽ വലത് വെച്ച ഇടത് തിരി ഇടത് വെച്ച പാതിരി ആ തിരിച്ചോ പോട്ടെ ഇടത് വെക്ക ആ പോട്ടെ ആഞ്ഞ ഓട്ടിക്കോ ആഞ്ഞ ഓട്ടിക്കോ ബാഗി ചവിട്ടും എടാ അത് അങ്ങോട്ട് വെച്ച അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് പോകും എങ്ങനുണ്ട് എക്സ്പീരിയൻസ് ചവിട്ട് പോട്ടാണ് ഇങ്ങനെ ചവിട്ടി 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 പോവാണ്. ഇപ്പൊ ഇനി നമ്മൾ ഇതുകൂടെ കഴിഞ്ഞ ശേഷം തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അരമണിക്കൂറിന് 250 രൂപയാണ് ഇതിനുള്ളത്. നമുക്ക് 500 രൂപ കൊടുക്കണം. 250 രൂപ നമ്മൾ ബോട്ട് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യാം. പൈസ എടുക്കും. ഇപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ 500 രൂപ പിന്നെ 250 റീഫണ്ട് ചെയ്യാം. എങ്ങനെയുണ്ട് പൊളി എക്സ്പീരിയൻസ് ആണോ? ഏ ചവിട്ട് കാല് കഴിക്കുന്നുണ്ടോ? കാലും ചവിട്ടായിരുന്നാലും മതി, കുഴപ്പമില്ല. പക്ഷേ പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എടാ അവരൊക്കെ ചവിട്ടുന്നുണ്ട്, കൊതിയാകുന്നേ. അവർക്ക് എന്തോ സ്പീഡാണ് അവിടുന്ന്. ഇത് വെള്ളം കയറുന്നു ബോട്ടില്, വെള്ളം കയറുന്നു. തമാശ നോക്കിട്ടോ, മുങ്ങിച്ചാവോ വീട്ടിൽ അങ്ങോട്ട്. ആ അറ്റത്തോട്ട് പോട്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ 4 പേരിരിക്കുന്ന ബോട്ടാണിത്. അത് ഈ ഫ്രണ്ടില് 2 പേർക്കിരിക്കാം. ഞങ്ങളിപ്പോ 3 പേരെ ഉള്ളതുകൊണ്ട് ഞാനിതിന്റെ നടുക്കിരിക്കുവാണ്. അല്ലെങ്കിൽ 4 പേര്, 3 പേർക്ക് ഇരിക്കാനുള്ള ബോട്ടില്ല. അന്നേരം ഞാൻ ഇതിന്റെ നടുക്കിരിക്കുവാണ്. അന്നേരം എനിക്കിത് മാറി ചവിട്ടാൻ പറ്റത്തില്ല, ഇവർക്ക് മാത്രമേ ചവിട്ടാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്തല്ലേ അറിയുന്നില്ല, അകത്ത് കിതച്ചോണ്ടിരിക്കുന്നു. കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഇത്. കൊടൈക്കനാലിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ട് വരും. നമ്മൾ ബോട്ട് ചവിട്ടുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഐസ്ക്രീം കൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. നമ്മൾ ഐസ്ക്രീം 3 എണ്ണം മേടിക്കാൻ പോകണം. അരുണ് ഐസ്ക്രീം, അരുണ് ഐസ്ക്രീം. ഇപ്പം ഇരുന്നാലും വ്യാപാരം കിടക്കുതോ? കിടക്കട്ടെ, കിടക്കുന്നു. ഓക്കെ, കൊടുക്കും. അരുൺ ഐസ്ക്രീം ബട്ടർ സ്കോച്ച് നല്ല സൂപ്പറാണ്. എനിക്ക് ചോട്ടോ, അയ്യോ കൊള്ളം കേട്ടോ. അയാളെ കുളിച്ചെന്നാണ് പേപ്പർ കൂടെ. അവിടെ സൈഡിൽ കൂടെ ഹോഴ്സ് റൈഡിങ് കാണാൻ പറ്റും. ഇത് വേറെ എക്സ്പീരിയൻസ് അല്ലേ? ചവിട്ടുന്നതിനിടയ്ക്ക് ഐസ്ക്രീം ഒന്ന് മിണ്ണിലിടുന്നത്. നിങ്ങൾ അല്ല മുണ്ടാത്തൊന്നുമല്ല, ചവിട്ടിട്ട് മുണ്ടാട്ടം വരുന്നില്ല. നല്ല ചവിട്ടിയാ മതി കേട്ടോ. നമ്മൾ ആദ്യം കയറിയപ്പോൾ ഭയങ്കര സ്പീഡായില്ല, അപ്പോൾ നമ്മളെ എനർജി അങ്ങ് പോയി. അപ്പം മെല്ലെ സ്ലോലി ചവിട്ടിയാൽ നല്ല കൂളായി. പക്ഷേ രാവിലെ വൈകുന്നേരം ബോട്ട് ചവിട്ടാൻ പാടുള്ളൂ, നമ്മളൊരു അനുഭവമാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഈ ബോട്ടിങ്ങോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങൾ കൊടൈക്കനാൽ വന്ന ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഒരുവിധമെല്ലാം കവർ ചെയ്തു. മെയിനായിട്ട് കാണാനുള്ള ഒരു സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു എല്ലാം. ആ ഞാൻ വെക്കേഷൻ വന്നപ്പം എപ്പോഴത്തേക്കും ഓർക്കാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഇനി വീണ്ടും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.